ഇന്നെന്താ ക്ലാസ്സും? ഇന്നൊന്നുമില്ല. ഈ അന്നാ ഞാൻ പോയിക്കോട്ടെ. ഇന്ന് വളരെ ചെറിയൊരു കാര്യം പറയാം. ഡു, ഡസ്, ഡിഡ് ഈ മൂന്ന് കാര്യങ്ങള് ഏതിന്റെ കൂടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയാം. അതിന്റെ ഗ്രാമറിന്റെ അഗാധ തലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കണം, അങ്ങനെ അതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തലക്ക് വട്ടുപിടിക്കും. അങ്ങനെയാണ്. അതുകൊണ്ട് അഗാധ തലങ്ങളിലേക്കൊന്നും പോകാതെ വളരെ സിമ്പിളായിട്ട് ഡു, ഡസ്, ഡിഡ് ഇത് മൂന്നും എവിടെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഐ ഡു മൈ ഡ്യൂട്ടി, ഐയുടെ കൂടെ ഉപയോഗിക്കാം. ഐ ഡു മൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായില്ലേ? ഇനി ഞാൻ പറഞ്ഞ നിങ്ങളോട് ചോദിക്കാം, നീ നിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, അതിനെന്തെന്ന് പറയും? യു ഡു യുവർ ഡ്യൂട്ടി, അത്രേ ഉള്ളൂ. അപ്പൊ യുടെ കൂടെ ഉപയോഗിക്കാൻ യു ഡു യുവർ ഡ്യൂട്ടി എന്ന് പറയാം. അപ്പൊ യുവിന്റെ കൂടെ ഉപയോഗിക്കാം എന്ന് വന്നു. ആദ്യം ഐയുടെ കൂടെ പറഞ്ഞു, ഇപ്പൊ യുടെ കൂടെ പറഞ്ഞു, ഇനി വിന്റെ കൂടെ ഉപയോഗിക്കാം. അതിനൊരു എക്സാമ്പിള്, വി ഡു അവർ ഡ്യൂട്ടി, അതിന്റെ അർത്ഥം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പൊ ഏതിന്റെ കൂടെയൊക്കെ ആയി? ആദ്യം ഐ പറഞ്ഞു, ഐ യു വി മൂന്നെണ്ണത്തിന്റെ കൂടെ. ഇനി ഒരെണ്ണം കൂടി പറയാം, ദേ ഡു ദെയർ ഡ്യൂട്ടി, അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു, അവർ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പൊ നാല് ഐറ്റംസ് ഞാൻ പറഞ്ഞു, ഈ നാലൊന്നും ഓർത്തിരുന്ന് പറയാൻ പറ്റുമോ? എത്ര പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക്. ഐ ഡു മൈ ഡ്യൂട്ടി, യെസ്. പിന്നെ യു ഡു യുവർ ഡ്യൂട്ടി, അതെ. പിന്നെ അവരുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പൊ ഐ യു വി ദേ ഈ നാലെണ്ണത്തിന്റെ കൂടെ ഡു ആണ് ചേർക്കുന്നത്. ഡു ആണ് ചേർക്കുന്നത്. അപ്പൊ ഇനി ഈ ഡു കഴിഞ്ഞാൽ ഡസ് ഉണ്ട്. ഡൂവും ഡസും ഒന്ന് തന്നെയാണ്, പക്ഷെ അത് വേറെ ചില ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെ ഉപയോഗിക്കാനാണ് ഈ ഡസ്. ആളുകളുടെ കൂടെയാണ് ഡു ഉപയോഗിക്കേണ്ടത്. ഡസ് ഉപയോഗിക്കുന്നത് ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കൂടെയാണ്, അതായത് ഒറ്റക്ക് ഒറ്റക്ക്. അതെ അതെ. അപ്പൊ അതിന് ഉദാഹരണമാണ് ഹീ ഡസ് ഹിസ് ഡ്യൂട്ടി, അവൻ അവന്റെ ഡ്യൂട്ടി ചെയ്യുന്നു ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഷീ ഡസ് ഹെർ ഡ്യൂട്ടി, അവൾ അവളുടെ ഡ്യൂട്ടി ചെയ്യുന്നു. അപ്പോ അവന്റെ കൂടെയും അവളുടെ കൂടെയും ഡസ് ആണ് ഉപയോഗിക്കുന്നത്. അവിടെ ഒരിക്കലും ഡു ഉപയോഗിക്കരുത്. അതിനൊരു ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ സിംഗുലറിൽ ഉപയോഗിക്കുന്നത് ഡസ്സും പ്ലൂറലിൽ ഉപയോഗിക്കുന്നത് ഡുവും. ഹീയും ഷീയും സിംഗുലർ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതെ, ഏകവചനം. അപ്പൊ മറ്റേ ഐ യു വി അത് ബഹുവചനം. അത് ബഹുവചനമാണെന്ന് പറഞ്ഞ പ്ലൂരൽ. ഇത് ആരാ പറഞ്ഞത് അത് ബഹുവചനമെന്ന് പറഞ്ഞ? പ്രജീഷി. പ്രജീഷ്. അപ്പൊ ഈ ഐ എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ. അതെ. അതെങ്ങനെയാണ്, അത് ബഹുവചനമാണ്. പക്ഷേ ഈ അതെ അത്രേ ഉള്ളു. അതെ, പെൻസിൽ എന്ന് വെച്ചാൽ പെൻസിൽ, അത് അങ്ങനെ അങ്ങനെ പഠിച്ചാ മതി, അത് അത്രേ ഉള്ളു. പെൻസിലിന്റെ ഉള്ളിൽ എന്താണെന്ന് നോക്കണ്ട. ഇതാണ് ഇംഗ്ലീഷിന്റെ ഒരു നിയമം, ഐ ഒരാളെ ഉള്ളു, എന്നിട്ട് അതും ബഹുവചനമാണെന്ന് പറഞ്ഞിട്ട് ഐയുടെ കൂടെ ഡു ഉപയോഗിക്കുന്നറിയോ? നിങ്ങള് ഒരുപാട് ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന ആളാണെങ്കിലും ഇതറിയാൻ പാടില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ നിയമം അവരുണ്ടാക്കി വെച്ചാണ്. ഞാൻ പറഞ്ഞുതരാം. അതെ, മാം കൽപ്പിക്കുന്നു. അപ്പൊ നാം എന്ന് പറഞ്ഞാലും ഐ തന്നെയാണ്. അതെ അതെ. പക്ഷെ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരെയും കൂടി പറയാൻ പറ്റും. പറയാൻ പറ്റും. നാം ഒന്ന്. അപ്പൊ ഈ നാം ആണ് ഐ. അപ്പൊ ഐക്ക് ഒരുപാട് പേര് എന്നുള്ള അർത്ഥവും കൂടി എന്റെ ഉള്ളിലുണ്ട്. ഇത് ആരാ പറഞ്ഞത്? ഞാൻ. നിങ്ങൾ എന്നെ പറഞ്ഞാണോ? എന്നാലും നിങ്ങൾ ഈ പറഞ്ഞ നാം അല്ല, അത് അത് ഈ രാജാക്കന്മാര് പറയുന്ന ഭാഷയാണ്. അത് ശരിക്കും നോം എന്നാണ് പറയേണ്ടത്. അത് തിരുമേനി നോം അങ്ങ് പറഞ്ഞു. ആ ഈ നോം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അല്ലാതെ അല്ല. അത് പോട്ടെ, ഏതായാലും ഡൂയും ഡസും ഒന്ന് തന്നെയാണെന്നും ഡസ് ഹീയുടെയും ഷീയുടെയും കൂടെ ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, ഡു ഡസ് ഡിഡ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഡു ഡസ് ഡിഡ്. ഈ ഡിഡ് ഏകവചനമായാലും ബഹുവചനമായാലും ഐയോ യുവോ വിയോ ദയോ ഹിയോ ഷിയോ എന്തായാലും ഡിഡ് ഒറ്റയ്ക്ക് അവന് ഒരു പ്രശ്നമില്ല. ആരും വന്നാലും നേരിടും ഡിഡ്. അപ്പൊ അതിനൊരു രണ്ട് എക്സാമ്പിളും കൂടി പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഒരു എക്സാമ്പിള്, ഐ ഡിഡ് മൈ ഡ്യൂട്ടി.
ഐ ഡിഡ് മൈ ഡ്യൂട്ടി, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തു. പിന്നെ ഡിഡിനൊരു പ്രത്യേകത, അത് പാസ്റ്റ് ടെൻസ് ആണ്, നമുക്ക് ചെയ്തിട്ടേ വന്ന് പറയുള്ളൂ, ചെയ്തിട്ടേ വന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഐ ഡിഡ് മൈ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. ഇനി അവിടെ ഹി ആണെങ്കിലോ, ഹി ഡിഡ് ഹിസ് ഡ്യൂട്ടി, അത്രേ ഉള്ളൂ. അവിടെ ഷീ ആണെങ്കിലോ, ഷീ ഡിഡ് ഹെർ ഡ്യൂട്ടി, ആ ഷീ ഡിഡ് ഹെർ ഡ്യൂട്ടി എന്ന് പറഞ്ഞു. ചില ആൾക്കാർ പറയും ഷീ ഡിഡ് ഹിസ് ഡ്യൂട്ടി, ഞാൻ തന്നെ ഉദാഹരണം, നമ്മളും പറയണതാണ് ഷീ ഡിഡ് ഹിസ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു പോകും നമുക്ക്. അതിനാണ് പറഞ്ഞത് സ്ലിപ്പ് ഓഫ് ടങ് എന്ന് പറയും. അത് ചില സമയത്ത് നമുക്ക് പറ്റാറുണ്ട്. ഹി എന്ന് പറയേണ്ട സ്ഥാനത്ത് നമ്മൾ മാതൃ ടങ് എന്ന് ഞാൻ പറയാറ്, നിങ്ങൾ മാതൃ ടങ് എന്ന് പറഞ്ഞ പോലെ, അത് കുഴപ്പമില്ല. അപ്പോൾ ഡു ഡസ് ഡിഡ് മൂന്ന് സാധനം ഒന്ന് തന്നെയാണെന്നും ഡൂം ഡസും പ്രസന്റ് ടെൻസ് ആണെന്നും ഡിഡ് എന്താണെന്നും മനസ്സിലായി, മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും. ഡിഡ് ചെയ്ത് കഴിഞ്ഞിട്ടോ ഒന്ന് പറയുള്ളൂ. അപ്പൊ പാസ്റ്റ് ടെൻസ് ആണ്, അപ്പൊ അവൻ പാസ്റ്റ് ടെൻസ് ആണ്. പിന്നെ ഈ സാധനത്തിന് ഫ്യൂച്ചർ ടെൻസ് ഇല്ലെന്ന്, ഫ്യൂച്ചർ ടെൻസ് ഇല്ല ഡിഡിന്, ഭാവിയില്ല. എല്ലാ ക്രിയകൾക്കും പ്രസന്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ സാധനത്തിന് മാത്രം ഫ്യൂച്ചർ ടെൻസ്. ആ ഡിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞു പിന്നെ അവന് ഇനി ചെയ്യൂന്ന് പറയാൻ പറ്റുമോ? അവന്റെ സ്ഥാനം വില്ല് മേടിച്ചെടുത്ത്, അവിടെ വില്ലിനെ വാളിനെയൊക്കെ കൊണ്ടുവന്നാലേ അത് ഫ്യൂച്ചർ ആക്കാൻ പറ്റുള്ളൂ. ഒറ്റക്ക് നിർത്തി ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. തൽക്കാലം ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? തൽക്കാലം വിട.